Hi friends, Andro Creations ile pudhiya video like ellarkum swagatham kuttare innu nammal comment box il ninnum eduthittulla oru chodyam ennu parayunnathu nammude phone de volume button umay related aayittulla oru chodyam aanu adhaayathu naushad ennu parayunna oru soorthu ennodu chodichirikkunna oru chodyam ennu parayunnathu നമ്മുടെ ഫോണിൽ വോളിയം ഏതെങ്കിലും കാരണത്താൽ കംപ്ലൈന്റ് വരികയാണെങ്കിൽ വോളിയം ബട്ടൺ അപ്പോ ഡൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് വരികയാണ് കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നവരാത്തവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ വരികയാണെങ്കിൽ അത് എങ്ങനെ എന്തൊക്കെ പ്രോബ്ലംസ് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കും നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ അത് റെഡിയാക്കി എടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ പല കാര്യങ്ങളും എൻ്റെ അടുത്ത് ഈ ഒരു യൂട്യൂബിലും യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ മാത്രമല്ല ആ സുഹൃത്തിൻ്റെ ഇൻസ്റ്റയിലും വന്നിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് വോളിയം ബട്ടണും വോളിയം പ്രശ്നമായി റിലേറ്റഡായി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇത് ഓപ്പോ A55 എന്ന് പറയുന്ന ഒരു ഫോണാണ് ഇതിൻ്റെ ഡിസ്പ്ലേ മാറുന്നതിന് വേണ്ടിയാണ് വന്നത് ഡിസ്പ്ലേ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഡിസ്പ്ലേ വാങ്ങാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഡിസ്പ്ലേ കൊണ്ടുവന്ന ഉടനെ നമുക്കിത് സെറ്റ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു പ്രോബ്ലംസ് കൂടി കസ്റ്റമർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വോളിയം ബട്ടൺ വോളിയം അപ്പ് ബട്ടൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പലരുടെയും മൊബൈലുകൾ ചിലപ്പോൾ അപ് ബട്ടൺ വർക്ക് ചെയ്യത്തില്ല ഡൗൺ ബട്ടൺ വർക്ക് ചെയ്യത്തില്ല അങ്ങനെ ചില ഇഷ്യൂസുകളുണ്ട് ചിലർ അതുകൊണ്ട് നടക്കും എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് ഏതെങ്കിലും ടെക്നീഷ്യൻ്റെ കൈ കൊടുക്കുന്ന സമയത്ത് മാറാമെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലർ വിചാരിക്കും വോളിയത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വരികയാണെങ്കിൽ വളരെ വലിയ ചിലവ് വേണ്ടി വരും നല്ല പൈസ കൊടുക്കേണ്ടി വരും മാറുന്നതിനായിട്ടൊക്കെ അങ്ങനെയൊന്നുമില്ല വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് വോളിയം സംബന്ധമായിട്ടുള്ള നമ്മുടെ വോളിയം സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും വോളിയം പറയുകയാണെങ്കിൽ വോളിയം നിങ്ങൾക്കറിയാം വോളിയം അപ്പ് ഡൗൺ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ വോളിയം കൂട്ടാനും കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് സ്വിച്ചുകളാണ് നമ്മുടെ ഫോണുകളിൽ ഉണ്ടായിരിക്കുക അപ്പോൾ പ്രോബ്ലംസ് രണ്ട് രീതിയിലാണ് നമ്മുടെ വോളിയം ബട്ടണുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒന്ന് വോളിയം അപ്പ് അല്ലെങ്കിൽ ഡൗൺ ബട്ടണ് സ്റ്റക്കായി വരിക സ്റ്റക്കിംഗ് സംഭവിക്കുക സ്റ്റക്കായിട്ട് എപ്പോഴും ഓണായിട്ട് ഓൾവേസ് ഓണായിട്ട് കിടക്കുക നമ്മൾ പ്രസ് ചെയ്യാതെ തന്നെ വോളിയം ബട്ടൺ ഓണായി കിടക്കുക രണ്ടാമെന്ന് പറയുന്നത് വോളിയം ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്താലും നമ്മൾ പ്രസ് ചെയ്താലും നോട്ട് വർക്കിംഗ് അതായത് വോളിയം അപ്പ് ചെയ്താലും ചിലപ്പോൾ വോളിയം അപ്പ് ബട്ടൺ വർക്ക് ചെയ്താൽ ചിലപ്പോൾ വോളിയം ഡൗൺ ബട്ടൺ വർക്ക് ചെയ്തില്ല ചിലപ്പോൾ രണ്ടും തന്നെ വർക്ക് ചെയ്തില്ല അങ്ങനത്തെ ഒരു ഇഷ്യൂ അപ്പം രണ്ട് പ്രോബ്ലംസാണ് നമ്മൾ വോളിയം ബട്ടണുമായി റിലേറ്റഡ് ആയി വരുന്നത് വോളിയം സ്റ്റക്കാവുക വോളിയം ബട്ടൺ സ്റ്റക്കാവുക അല്ലെങ്കിൽ വോളിയം നോട്ട് വർക്കിംഗ് സംഭവിക്കുക ഈ ഒന്നാമത്തെ പ്രോബ്ലംസ് വോളിയം സ്റ്റക്കിംഗ് സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫോൺ ഓണാകത്തില്ല എന്നുള്ളതാണ് ഓണാകത്തില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫാസ്റ്റ് ബൂട്ട് മോഡിലേക്ക് സ്റ്റക്കായിട്ട് നിൽക്കുക ഫാസ്റ്റ് ബൂട്ട് നമ്മൾ ഫോൺ ഓണാക്കുമ്പോൾ തന്നെ ഫാസ്റ്റ് മൂവ് മോഡിൽ എന്ന് പറഞ്ഞ് സ്റ്റക്കായിട്ട് നിൽക്കുക അതിലേക്കായിരിക്കും ഫോൺ ഓണാകാതെ ഫാസ്റ്റ് ബൂട്ട് എന്ന് പറഞ്ഞ് സ്റ്റക്കായിട്ട് നിൽക്കും ചിലപ്പോൾ സാംസങ് ഫോണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡൗൺലോഡിംഗ് മോഡിലേക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ റിക്കവറി മോഡിലേക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ ഫോൺ ഓണാകാതെ ചില എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മോഡ് ഓണായി കിടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ പല മോഡുകളുണ്ട് അത് ഏതെങ്കിലുമൊക്കെ മോഡുകൾ ഓണായി കിടക്കും ഫാസ്റ്റ് മൂവ് മോഡോ ഡൗൺലോഡിംഗ് മോഡോ റിക്കവറി മോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ വന്നിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ചില പ്രോബ്ലംസുകൾ വോളിയം സ്റ്റക്കായി വോളിയം ബട്ടൺ സ്റ്റക്കായി നിന്നാൽ ഞാൻ സംഭവിക്കും അപ്പോൾ നമുക്ക് വോളിയം ബട്ടൺ റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ സ്റ്റക്കിംഗ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഒരു ഇഷ്യൂസും കൂടെ നമുക്ക് നോക്കാം വോളിയം നോട്ട് വർക്കിംഗ് അപ്പ് അല്ലെങ്കിൽ ഡൗൺ ബട്ടൺ നോട്ട് വർക്കിംഗ് വർക്ക് ചെയ്യാത്തൊരവസ്ഥ വോളിയം ബട്ടൺ വർക്ക് ചെയ്യാത്തതിന് മൂന്നാല് കാരണങ്ങളുണ്ട് അതിൽ 40% പ്രോബ്ലംസും നമ്മൾ 40% വോളിയം ബട്ടൺ വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം ഈ 40% വോളിയം ബട്ടൺ വർക്ക് ചെയ്യാത്ത കാരണവും സ്റ്റക്കായിരിക്കുന്ന കാരണമൊക്കെ ഏകദേശം ഇതൊക്കെ തന്നെയാണ് രണ്ടിൻ്റെയും പ്രോബ്ലംസുകൾ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് 40% നമ്മുടെ വോളിയം ബട്ടണിൽ ഉണ്ടാകുന്ന വോളിയം വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫോണിൻ്റെ വോളിയം എടുത്തു കഴിഞ്ഞാൽ വോളിയം ബട്ടൺസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇന്നറുമുണ്ട് ഒരു ഔട്ടറുമുണ്ട് ഒരു ഇന്നർ ബട്ടൺസുകളും ഉണ്ടാവും ഔട്ടർ ബട്ടൺസുകളും ഉണ്ടാവും ഇന്നർ ബട്ടൺസ് എന്ന് പറയുന്ന ഔട്ടർ ബട്ടൺസ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ ഫോൺ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വോളിയം ബട്ടൺ പ്രസ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ബട്ടൺസ് കാണും വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ ഇത് കണ്ടിട്ടുണ്ടോ ഇതേപോലെ നിങ്ങളുടെ ഫോണിലും കാണും വോളിയം നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ബട്ടൺസ് ഇതിനെയാണ് വോളിയം ഔട്ടർ ബട്ടൺ എന്ന് പറയുന്നത് ഔട്ടർ ബട്ടൺ അതേപോലെ ഈ ഒരു ബട്ടൺ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓണായി കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഇന്നർ ബട്ടൺസും നമ്മൾ കാണാം ഔട്ടർ ബട്ടൺസ് അല്ലെങ്കിൽ ഇന്നർ ബട്ടൺസ് ഈ ഔട്ടർ ബട്ടൺസിൻ്റെ പ്രോബ്ലംസ് കൊണ്ടാണ് 40% വോളിയം പ്രശ്നം വരുന്നത് എന്നാൽ 40% അടുത്തൊരു 40% പ്രോബ്ലംസ് വരുന്നത് നമ്മുടെ ഫോണിൻ്റെ ഇന്നർ ബട്ടൺ കംപ്ലൈൻ്റ് ഉണ്ട് അതായത് വോളിയം വോളിയത്തിൻ്റെ ഔട്ടർ ബട്ടൺ കംപ്ലൈൻ്റ് കൊണ്ട് 40% പ്രോബ്ലംസ് വരും 40% പ്രോബ്ലംസും വരുന്നത് നമ്മുടെ ഫോണിൻ്റെ ഇന്നർ ബട്ടൺ കംപ്ലൈൻ്റ് ഉണ്ട് ഈ രണ്ട് പ്രോബ്ലംസ് കൊണ്ടാണ് ഓൾമോസ്റ്റ് മിക്ക ഫോണുകളിലും വോളിയം ബട്ടൺ പ്രോബ്ലംസ് വരുന്നത് ഓൾമോസ്റ്റ് 80% ഇത് ഇന്നർ അല്ലെങ്കിൽ ഔട്ടർ ബട്ടൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഏകദേശം മനസ്സിലായല്ലോ ഇനി ഒരു 20% പ്രോബ്ലംസ് ഉണ്ട് ആ 20% 15% പ്രോബ്ലംസ് വരുന്നത് നമ്മുടെ ബോർഡിൽ ഈ ഒരു വോളിയം അപ്പ് അല്ലെങ്കിൽ ഡൗൺ ബട്ടൺ എൻ്റെ ഒരു ലൈൻസ് ഉണ്ട് അതിൻ്റെ ആ ലൈൻസിൻ്റെ ഇടയ്ക്ക് ചില റെസിസ്റ്ററുകൾ ഉണ്ടാകും കപ്പാസിറ്ററുകൾ ഉണ്ടാകും അതിൻ്റെ ചില സ്ട്രിപ്പിൻ്റെ ചില കണക്ടറുകൾ ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകും ഞാനിപ്പോൾ ഒരു വോളിയം
വോളിയം ബട്ടൺസ് അതായത് വോളിയം ആ ഒരു സ്ട്രിപ്പിൻ്റെ സ്ട്രിപ്പ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതായത് നമ്മൾ വോളിയത്തിൻ്റെ ഇന്നർ ഓപ്ഷൻ. ഓക്കെ, ഞാൻ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഇന്നർ ബട്ടൺസ്. ഔട്ടർ ബട്ടൺസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ഔട്ടർ ബട്ടൺസ്, ഇതാണ് ഇന്നർ ബട്ടൺസ്. ഈ ഇന്നർ ബട്ടൺസിൻ്റെ ഈ ഒരു കണക്ഷൻ ചിലതിൽ ഒരു കണക്ടർ ആയിരിക്കും വന്നത്, ചിലതിൽ ഇതേപോലെയുള്ള പേഡുകളായിരിക്കും വന്നത്. അപ്പോൾ പേഡുകളിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസുകൾ, ഈ ഒരു കണക്ടറിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു കണക്ഷൻസ് വർക്ക് ചെയ്യുന്ന ബോർഡിലെ ചില ചെറിയ ഇഷ്യൂസുകൾ, അതായത് ബോർഡിലെ റെസിസ്റ്ററിനോ കപ്പാസിറ്റർ ഈ ലൈൻസ് പോകുന്ന കപ്പാസിറ്റർ റെസിസ്റ്ററിനോ ഉണ്ടാകുന്ന ബ്രേക്കേജുകൾ, ഇതെല്ലാം ആയിരിക്കും ചിലപ്പോൾ 15% പ്രോബ്ലംസ് വരുന്നത്. പിന്നീട് ഒരു 5% പ്രശ്നം വരുന്നത് നമ്മുടെ സി പി യു ലൈൻസിൽ എന്തെങ്കിലും സി പി യുവിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട്. അത് വളരെ റെയറാണ്. ഞാൻ ഈ പറയണം 100% 5% മാത്രമേ ഉള്ളൂ സി പി യു റിലേറ്റഡ് ആയിട്ട് വരുന്നത്. സി പി യു നിന്നും ഒരു ലൈൻസ് ഏകദേശം അല്ലെങ്കിൽ ഡൗൺ ഈ ഒരു ലൈൻസിൻ്റെ ഒരു ഇത് സി പി യു നിന്ന് നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ബട്ടൺസിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സി പി യു റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടും വരും. പക്ഷേ ഇത് വളരെ റെയറാണ്, വളരെ റെയറാണ്, വളരെ റെയറാണ് സി പി യു റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റുകൾ കൊണ്ട് നമ്മുടെ വോളിയം ബട്ടൺ വർക്ക് ചെയ്യാതെ വരുന്നത്. എന്നാൽ 40% കംപ്ലൈൻറ്റ് വരുന്നത് വോളിയം ഔട്ടർ ബട്ടൻ്റെയും 40% കംപ്ലൈൻറ്റ് വരുന്നത് വോളിയം ഇന്നർ ബട്ടൻ്റെയും 15% കംപ്ലൈൻറ്റ് വരുന്നത് ഇതിൻ്റെ റെസിസ്റ്ററിനോ കപ്പാസിറ്ററിനോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ഏതെങ്കിലും കമ്പോണൻസിനോ മദർ ബോർഡിലാണ് മറ്റെന്തെങ്കിലും കമ്പോണൻസിനോ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടാണ് 15% വരുന്നത്. 5% മാത്രമാണ് സി പി യു റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് കൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് റെഡിയാക്കിയെടുക്കാൻ, നിങ്ങളുടെ ഫോണിലെ ഈ പറയുന്ന വോളിയം സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകൾ റെഡിയാക്കിയെടുക്കാൻ വളരെ വലിയ ചിലവൊന്നും വേണ്ടി വരില്ല. വളരെ വളരെ കുറഞ്ഞ തുകയ്ക്ക് തന്നെ നിങ്ങൾക്ക് അത് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും. പലരും വോളിയം ബട്ടൺസ് കംപ്ലൈൻ്റ് ആയിട്ടും വലിയ തുക വേണ്ടി വരും, വലിയ ചിലവ് വേണ്ടി വരുമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പേനയോ പിന്നോക്കെ കുത്തിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ തുകയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇത് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ഇന്നർ ബട്ടൺസ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വീഡിയോ ഇട്ട് തരാം. ഇതെങ്ങനെ ഇന്നർ ബട്ടൺ എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളത് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ കൂടി ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഈ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിലുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.